ഹലോ എല്ലാവർക്കും ഹോംലി ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ക്യാപ്സിക്കം കൊണ്ടുണ്ടാക്കാവുന്ന ഒരു മോരുകറിയാണ്. പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 3 എരിവുള്ള പച്ചമുളക്, ഒരു വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത്, 2 കപ്പ് പുളി ഇല്ലാത്ത നല്ല കട്ട തൈര് നല്ലപോലെ ഉടച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങയാണെങ്കിലും മതി. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് തേങ്ങ 1/2 കപ്പോ 1 കപ്പോ ആണെങ്കിൽ നമുക്കെടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 അല്ലി വെളുത്തുള്ളി. ഇനി ലാസ്റ്റ് കടുക് പൊട്ടിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 4 വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില, കുറച്ച് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അഴിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കിനിയും പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം 1 മീഡിയത്തിലാക്കിയിട്ട് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഈ ക്യാപ്സിക്കം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം കുക്കാവുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ 1 ഫൈൻ പേസ്റ്റ് ആകത്തക്ക രീതിയിൽ അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങ 1 ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഇവിടെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഈ ജാറൊന്ന് കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ഒന്നും കൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മുടെ ഫ്ലെയിം എപ്പോഴും 1 മീഡിയത്തിലാകാൻ ശ്രദ്ധിക്കണം.
മുഴുവൻ തൈരിട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ദേ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ആവി പൊങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ടിത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ റിഫൈൻഡ് ഓയിലോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനിയും എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുക്കാം. സവോളയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ഇതുപോലെ മുറിച്ചൊന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മോരുകറിയിലേക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പെട്ടെന്നുണ്ടാക്കാവുന്ന ക്യാപ്സിക്കം മോരുകറി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്നുണ്ടാക്കാം, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു മോരുകറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.